Dear students, ellavarium anthropology de class like swagatham cheyunu. Kazhinja class il nammal Oscar Lewis-inte aashayangalaya culture of poverty um rural cosmopolitan ennivayirunnu padichathu. Ee paadabhagathile pradhanapetta aashayangalana M.N. Srinivas-inte dominant caste um sanskritization um westernization um. Innu namukku ഇദ്ദേഹത്തിന്റെ രണ്ട് ആശയങ്ങൾ, ഒന്ന് ഡൊമിനന്റ് കാസ്റ്റും രണ്ടാമത് സംസ്കൃതൈസേഷനും എന്താണെന്ന് നോക്കാം. ആദ്യം ഡൊമിനന്റ് കാസ്റ്റ് അഥവാ പ്രബല ജാതി. എം എൻ ശ്രീനിവാസ് ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഡൊമിനന്റ് കാസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഹിസ് സ്റ്റഡി ഓഫ് രാംപുര വില്ലേജ്. രാംപുര ഗ്രാമത്തിന്റെ പഠനത്തിലൂടെയാണ് എം എൻ ശ്രീനിവാസ് പ്രബല ജാതി എന്ന ആശയം വികസിപ്പിച്ചെടുത്തത്. രാംപുര ഗ്രാമത്തിൽ പഠിച്ചുകൊണ്ട് എം എൻ ശ്രീനിവാസ് കൊണ്ടുവന്ന ആശയമാണ് ഡൊമിനന്റ് കാസ്റ്റ്. ഹി പബ്ലിഷ് ദിസ് ഐഡിയ ഇൻ ഹിസ് പേപ്പർ എൻടൈറ്റിൽഡ് ഡൊമിനന്റ് കാസ്റ്റ് ഇൻ രാംപുര. ഡൊമിനന്റ് കാസ്റ്റ് ഇൻ രാംപുര എന്ന ലേഖനത്തിലാണ് ഈ ആശയം അവതരിപ്പിച്ചത്. ആരെയാണ് ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറയുന്നത്? എനി കാസ്റ്റ് വിച്ച് ഈസ് ന്യൂമറിക്കലി പ്രിഡോമിനന്റ് holding high ritual, social, economic and political status is called dominant caste. Endathil koodalulladum samoohika sambathika sheshi ulladum rashtriya swadhinam ulladumaya jaathiyana prabala jaathi. Dominant caste varies in different area. Prabala jaathi ore pradeshathum vyathasthamana. Paramparagathamayi nilaninnirunna jaathi sampradayathine അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എം എൻ ശ്രീനിവാസിന്റെ ഡൊമിനന്റ് കാസ്റ്റ് എന്ന ആശയം. ആദ്യകാലത്ത് ജാതി വ്യവസ്ഥയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ബ്രാഹ്മിൻസിനായിരുന്നു. എന്നാൽ എം എൻ ശ്രീനിവാസിന്റെ ഡൊമിനന്റ് കാസ്റ്റ് എന്ന ആശയത്തിൽ അഥവാ പ്രബല ജാതി എന്ന ആശയത്തിൽ എണ്ണത്തിൽ കൂടുതലുള്ളതും സാമൂഹിക സാമ്പത്തിക ശേഷിയുള്ളതും രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുമായ ജാതിയാണ് പ്രബല ജാതി എന്ന് പറയുന്നത്. അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും. ചില സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ കാസ്റ്റ് ആയിരിക്കും, മറ്റൊരു സ്ഥലത്ത് ആ കാസ്റ്റ് തന്നെ ആവണമെന്ന് ഇല്ല. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡൊമിനന്റ്? എ കാസ്റ്റ് ടു ബി ഡൊമിനന്റ് പ്രബല ജാതി ആവാനുള്ള മേധാവിത്വ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ന്യൂമറിക്കൽ സ്ട്രെങ്ത്, അംഗബലം ഉണ്ടായിരിക്കണം, അവരെ എണ്ണത്തിൽ കൂടുതലായിരിക്കണം. രണ്ടാമത്, ഇക്കണോമിക് പവർ ഇൻ ടേംസ് ഓഫ് കൺട്രോൾ ഓഫ് റിസോഴ്സസ് ദാറ്റ് ഈസ് ലാൻഡ്. സാമ്പത്തിക ശേഷി, പ്രത്യേകിച്ച് ഭൂമിയുടെയും വിഭവങ്ങളുടെയും നിയന്ത്രണാധികാരമുള്ളവരായിരിക്കണം. മൂന്നാമത്, പൊസിഷൻ ഓഫ് പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ അധികാരമുള്ളവരായിരിക്കും. നാലാമത്, സോഷ്യോ റിലീജിയസ് സ്റ്റാറ്റസ്, സാമൂഹികവും മതപരവുമായ പദവി. ഈ കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാരാണ് ഒരു ഏരിയയിലെ ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറയുന്നത്. അതർ ഫാക്ടേഴ്സ് ഓഫ് ഡൊമിനൻസ് ആർ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ജോബ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അർബൻ സോഴ്സ് ഓഫ് ഇൻകം. പിന്നീട് മേധാവിത്വത്തിന് മറ്റു ചില ഘടകങ്ങളും കൂടെ കൂട്ടിച്ചേർത്തു. അതാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം, ഭരണപരമായ കാര്യനിർവഹണം, വരുമാന സ്രോതസ്സുകൾ എന്നിവ. ഇപ്പം മേധാവിത്വത്തിന്റെ മറ്റു ചില ഘടകങ്ങളാണ് പാശ്ചാത്യ വിദ്യാഭ്യാസവും ഭരണപരമായ കാര്യനിർവഹണവും വരുമാന സ്രോതസ്സുകളും. ഇതൊക്കെയുള്ള ആൾക്കാരായിരിക്കും ആ ഒരു ഏരിയയിലെ പ്രബല ജാതി. ഇന്ന് നമുക്ക് പ്രബല ജാതി കാണാൻ സാധിക്കോ? നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ കാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കോ? ഇല്ല. ഇൻട്രൊഡക്ഷൻ ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവേണിംഗ് സിസ്റ്റം ഇൻ വില്ലേജസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് റിസൾട്ടഡ് ഇൻ ഗിവിംഗ് റെസ്പെക്ട് ആൻഡ് പവർ ടു ലോവർ കാസ്റ്റ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നിലവിൽ വന്ന പ്രായപൂർത്തി വോട്ടവകാശം, തദ്ദേശ സ്വയംഭരണ സംവിധാനം എന്നിവ താഴ്ന്ന ജാതിയായി കരുതപ്പെട്ടവർക്കിടയിൽ പുതിയ ആത്മാഭിമാന ബോധവും അധികാരബോധവും ഉണർത്തി. In modern times, all these factors leads to the weakening the position of dominant caste. ആധുനികാലഘട്ടത്തിലെ ഈ കാരണങ്ങളെല്ലാം പ്രബല ജാതിയുടെ മേധാവിത്വം ക്ഷയിപ്പിക്കുന്നതിന് കാരണമായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ഡൊമിനന്റ് കാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് പകരം ചിലപ്പം എ ഡൊമിനന്റ് പേഴ്സൺ അല്ലേ, അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എം എൻ ശ്രീനിവാസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് സംസ്കൃതൈസേഷൻ അഥവാ സംസ്കൃതവൽക്കരണം.
This concept was introduced by M.N. Srinivas in the book Religion and Society Among the Coorg of South India. Religion and Society Among Coorg of South India എന്ന പുസ്തകത്തിലാണ് M.N. Srinivas സംസ്കൃതവൽക്കരണം എന്ന ആശയം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ കൂർഗ് ഓഫ് സൗത്ത് ഇന്ത്യ. ഈ പുസ്തകത്തിലാണ് ഈ ആശയം അദ്ദേഹം അവതരിപ്പിച്ചത്. സംസ്കൃതൈസേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ ബിലോങ്ങിംഗ് ടു ലോവർ കാസ്റ്റ് ഇൻ ദ കാസ്റ്റ് ഹൈറാർക്കി ട്രൈ ടു ഇമിറ്റേറ്റ് ദ ലൈഫ് സ്റ്റൈൽ കസ്റ്റംസ് ട്രഡീഷൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അപ്പർ കാസ്റ്റ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ സോഷ്യൽ സ്റ്റാറ്റസ്. ജാതിശ്രേണിയിലെ താഴ്ന്നവർ എന്ന് പറയപ്പെട്ട ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്നവർ എന്ന് വിളിക്കപ്പെട്ട ആളുകളുടെ ജീവിത രീതികൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവ അനുകരിച്ചുകൊണ്ട് അവരുടെ സാമൂഹിക പദവി മെച്ചപ്പെടുത്തുവാൻ നടത്തുന്ന ശ്രമങ്ങളാണ് M.N. ശ്രീനിവാസ് സംസ്കൃതവൽക്കരണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ചെയ്യുന്ന ആചാരങ്ങൾ, ജീവിത രീതികൾ, പാരമ്പര്യങ്ങൾ എന്നിവ അനുകരിച്ചുകൊണ്ട് അവരുടെ സാമൂഹിക പദവി മെച്ചപ്പെടുത്തുവാൻ നടത്തുന്ന ശ്രമങ്ങളെയാണ് M.N. ശ്രീനിവാസ് സംസ്കൃതവൽക്കരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബൈ ഡൂയിങ് സോ ലോവർ കാസ്റ്റ് പീപ്പിൾ ബിലീവ് ദാറ്റ് ദേ വിൽ ബി അക്സെപ്റ്റഡ് ആസ് ഹയർ കാസ്റ്റ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി തങ്ങളെ ഉയർന്ന ജാതിക്കാരായി അംഗീകരിക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. He noticed this phenomena among Coorg that is a tendency among Adi Dravidas to imitate the Brahmins by accepting vegetarianism, following teetotalism, that is avoiding alcohol, changing their object of worship, applying sandal paste on the forehead and following the way of life of Brahmin. അദ്ദേഹം ഈ ഒരു പ്രക്രിയ എവിടെയാണ് കണ്ടത്? കർണാടകത്തിലെ കൂർഗ് ഗ്രാമത്തിൽ ആദി ദ്രാവിഡർ സസ്യാഹാരികൾ ആയി പരിപൂർണ മദ്യവർജനത്തിലൂടെയും ആരാധനാ രീതികൾ മാറ്റിയും നെറ്റിയിൽ ചന്ദനം ചാർത്തിയും ബ്രാഹ്മണരുടെ ജീവിത രീതി അനുകരിക്കുന്നത് അദ്ദേഹം കണ്ടു. ദേ ബിലീവ് ദാറ്റ് ബൈ ഡൂയിങ് സോ ദേ വിൽ ബി അക്സെപ്റ്റഡ് ആസ് ബ്രാഹ്മിൻ ആഫ്റ്റർ വൺ ഓർ ടു ജനറേഷൻ. ഇവരുടെ വിശ്വാസം എന്താണ്? ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒന്നോ രണ്ടോ തലമുറയ്ക്ക് ശേഷം അവർ ബ്രാഹ്മണരായി അംഗീകരിക്കുമെന്നായിരുന്നു ഇവർ വിശ്വസിച്ചത്. M.N. Srinivas named this process as Brahminization. ബ്രാഹ്മിൻസിന്റെ എല്ലാ കാര്യങ്ങളും അനുകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ M.N. Srinivas ഈ ഒരു പ്രക്രിയയെ ബ്രാഹ്മണവൽക്കരണം എന്ന പദമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. Later he observed that this phenomenon is not limited to the Brahmins alone. Lower caste people try to imitate Kshatriya and Vaishya also. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഒരു പ്രക്രിയ ബ്രാഹ്മിൻസിനെ മാത്രമല്ല ഇവർ അനുകരിക്കുന്നത്, ക്ഷത്രിയരെയും വൈശ്യരെയും അവരുടെ മാതൃകൾ അനുകരിക്കുന്നത് കാണാൻ സാധിച്ചു. സോ ഹി റീപ്ലേസ് ദ ടേം ബ്രാഹ്മണൈസേഷൻ വിത്ത് സംസ്കൃതൈസേഷൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രാഹ്മണവൽക്കരണം എന്ന പദത്തിന് പകരം സംസ്കൃതവൽക്കരണം എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചു. വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. വാട്ട് ഈസ് സംസ്കൃതൈസേഷൻ? M.N. Srinivas defined Sanskritization as a process by which lower caste or tribe or other groups take over the customs, rituals, beliefs, ideology and lifestyle of higher caste and in particular the ties bond caste. എന്തിനാണ് M.N. Srinivas സംസ്കൃതവൽക്കരണം എന്ന് നിർവഹിച്ചത്? താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോ ഗോത്രത്തിൽപ്പെട്ടവരോ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവർ ഉയർന്ന ജാതിക്കാരുടെ, പ്രത്യേകിച്ച് ബ്രാഹ്മണരുടെ ആചാരങ്ങൾ, ചടങ്ങുകൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ, ജീവിത രീതികൾ എന്നിവ അനുകരിക്കുന്നതിനെയാണ് M.N. Srinivas സംസ്കൃതവൽക്കരണം എന്ന് നിർവചിച്ചത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതികൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ, വിശ്വാസങ്ങൾ എന്നിവ അനുകരിക്കുന്ന പ്രക്രിയക്കാണ് M.N. Srinivas സംസ്കൃതവൽക്കരണം എന്ന് നിർവചിച്ചത്. വളരെ പ്രധാനപ്പെട്ടതാണ്. M.N. Srinivasന്റെ മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത്. അതിൽ രണ്ട് ആശയങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ഒന്ന് ഡൊമിനന്റ് കാസ്റ്റ് അഥവാ പ്രബല ജാതി, രണ്ടാമത്തേത് സംസ്കൃതൈസേഷൻ. മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഒന്നോ രണ്ടോ വട്ടം കാണുക, അപ്പോൾ ആശയങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക.
ഓക്കെ താങ്ക് യു.